പോർച്ചുഗീസുകാരെ വിറപ്പിച്ച പോർച്ചുഗീസ് ബിഷപ്പ്. മൊസാംബിക്കിലെ പോർച്ചുഗീസ് കോളനി വാഴ്ചയുടെ കാലം. മൊസാംബിക്കിൻ്റെ പ്രവാചകനായിരുന്ന ആർച്ച് ബിഷപ്പ് വിയേറ പിൻഡോയ്ക്ക് ഭരണാധികാരികൾ ഒരു സ്വീകരണം നൽകി. മൊസാംബിക്കിലെ നമ്പൂല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു അദ്ദേഹം. വിമാനത്താവളത്തിലെത്തിയ ആർച്ച് ബിഷപ്പ് പോർച്ചുഗീസ് അധികാരികൾ നൽകിയ സ്വാഗത സൂചകമായ പൂക്കൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ടത് അധികാരികൾക്ക് പിന്നിൽ അദ്ദേഹത്തെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആഫ്രിക്കൻ മുഖങ്ങളാണ്. അവരുടെ ദയനീയമായ നോട്ടം അദ്ദേഹത്തിന് അവഗണിക്കാൻ കഴിഞ്ഞില്ല. അവരെ കണ്ടപ്പോൾ അദ്ദേഹം സ്വയം മറന്നു. പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് സാധാരണക്കാരായ മൊസാംബിക്കിലെ ജനം കൂടി നിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം കടന്നു ചെന്നു. അവർക്കാകട്ടെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. മക്കുവ ഗോത്രത്തിൽപ്പെട്ട ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കുഞ്ഞിനെ കോരിയെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തി. സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രത്യാശയുടെയും സൂര്യതേജസ്സിൽ ആ കുഞ്ഞ് ഉയർന്നു നിന്നു. അന്ധകാരത്തിലും അടിമത്തത്തിലും കഴിയുന്ന മൊസംബിക്കിലെ പാവപ്പെട്ട മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണ്, വെളിച്ചത്തിലേക്ക് ഉയർത്താനാണ് തൻ്റെ വിളി എന്ന് അദ്ദേഹം നിശബ്ദം പ്രവചിക്കുകയായിരുന്നു. അതിലൂടെ ബിഷപ്പിൻ്റെ ആ പ്രവൃത്തി അധികാരികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത്. എന്നാൽ അതൊന്നും ആർച്ച് ബിഷപ്പിന് ഒരു പ്രശ്നമായിരുന്നില്ല. ക്രിസ്തുവിനെ പോലെ നിശ്ചയദാർഢ്യവും ധീരതയും നിറഞ്ഞ കരുത്തനായ നേതാവായിരുന്നു ആർച്ച് ബിഷപ്പ് വിയേറ പിൻഡോ. ഏത് പ്രതികൂലങ്ങളിലും സഭയുടെ വിശ്വസ്ത പുത്രനായി അദ്ദേഹം നിലകൊണ്ടു. പാവപ്പെട്ടവരുടെയും അഗതികളുടെയും മുൻപിൽ ക്രിസ്തുവിൻ്റെ മുഖമായിരുന്നു അദ്ദേഹത്തിന്. മുഖം നോട്ടമൊന്നുമില്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി മാറിയ അദ്ദേഹം അധികാരികൾക്ക് വലിയ തലവേദനയായി. പോർച്ചുഗീസുകാരനായിരുന്നെങ്കിലും സ്വന്തം രാജ്യത്തെ അധികാരികൾ നടത്തുന്ന കോളനി വാഴ്ചയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ബിഷപ്പ് ഭയപ്പെട്ടില്ല. അഥവാ ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചു. അങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ ശത്രുവായി മാറിയിട്ടും നിസ്സഹായർക്കു വേണ്ടി പോരാടുന്നതിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വിവിധ ഇടയലേഖനങ്ങൾ അദ്ദേഹം എഴുതി. മൊസംബിക്കിലെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചു. അങ്ങനെ ആ പോർച്ചുഗീസുകാരൻ മൊസംബിക്കിലെ അശരണർക്കു വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി മൊസംബിക്കിൻ്റെ സ്വന്തം പിതാവ് ആയി മാറുകയായിരുന്നു. ഒരിക്കൽ പോലീസ് അദ്ദേഹത്തെ നാംപുനയിലെ ഹൗസിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി. ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്ന് കരുതിയ അദ്ദേഹത്തെ അവർ എയർപോർട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് നേരെ പോർച്ചുഗലിലെ ലിസ്ബണിലെത്തിച്ചു. ഈ ധീരനായകനെ മൊസംബിക്കിൽ നിന്നും ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അവിടുത്തെ സഭാ അധികാരികൾ ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു. പിന്നീട് 1975 അദ്ദേഹം വീണ്ടും മൊസാംബിക്കിലെത്തി. ആ വർഷമാണ് മൊസംബിക്ക് സ്വതന്ത്രമായത്. തുടർന്നും അവിടുത്തെ സാധാരണക്കാർക്കായി ജീവിതം സമർപ്പിച്ച ആ പിതാവ് വിശ്രമ ജീവിതത്തിനായി പോർച്ചുഗലിലേക്ക് മടങ്ങും വരെ മൊസംബിക്കിന് വേണ്ടി പ്രവാചക ശബ്ദമുയർത്തി. 96 വയസ്സിൽ പോർച്ചുഗലിലെ സെഡോഫൈറ്റിയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മനവേൽ വിയേറ പിൻഡോ നിത്യസമ്മാനത്തിനായി യാത്രയാകുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ കോരിത്തരിപ്പിക്കുന്ന ക്രിസ്തു സാക്ഷ്യാനുഭവങ്ങളും സംഭവങ്ങളുമാണ് ഓർമ്മയാകുന്നത്.